എല്ലാവർക്കും മൈൻഡ് ഇൻഫ്ലുവൻസേഴ്സ് പോയി. ഹലോ എവ്രിവാൺ, എല്ലാവർക്കും മൈൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. ആക്ച്വലി കുറച്ച് വെയിലുണ്ട്, ഈ വഴി തന്നെയാണെന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഞാൻ രണ്ടു മൂന്ന് തവണ നിക്ക ഹലോ എവ്രിവൺ, എല്ലാവർക്കും മൈൻഡ് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക്. അതെ, അപ്പൊ ഇപ്പൊ ഞങ്ങള് സോമേശ്വർ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമ്മിയാണ് എന്റെ കൂടെ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്. അവരും പുറകെ വരുന്നുള്ളൂ. ഞങ്ങൾ ആക്ച്വലി അതെ, ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം എന്താ പറയാ, ബീച്ചിന്റെ കുറച്ച് വൈബൊക്കെ ആസ്വദിക്കാലോ. യെസ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ വരണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാംഗ്ലൂരിൽ നിന്ന് 44 നമ്പർ ബസ് കയറിയിട്ട് സോമേശ്വർ. യെസ്, 44A ABCD കൊറേ ഉണ്ട് അക്ഷരങ്ങൾ. അപ്പൊ സോ 44A കയറി നമ്മള് കഷ്ടപ്പെട്ട്. അതെ അതെ, രണ്ടു മൂന്നാല് ബസ് മാറിയൊക്കെ കയറി, എയും ബിയിലൊക്കെ കയറി. പക്ഷെ ആക്ച്വലി എ തന്നെയായിരുന്നു. പിന്നെ നമ്മള് വേറെ 44A കയറി. അപ്പൊ നമ്മള് ഇവിടെ വന്നിറങ്ങി. അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ടെമ്പിളിന്റെ ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പൊ ആ എൻട്രൻസ് വഴി മുന്നിലേക്ക് നടന്നാൽ മതി. നമുക്ക് എന്തായാലും ഇതുവഴി പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഈ വഴിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വഴിയൊക്കെ കുറച്ച് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കൂടെ നടക്കാം. എന്റെ മാസ്ക് ഇരിക്കുന്നതുകൊണ്ട് വീഡിയോ ഷൂട്ടിംഗ്. ആ ഓക്കെ, ഫൈൻ. വേണ്ട വേണ്ട. ഓക്കെ, അപ്പൊ നമ്മള് പോവാണ്. ഈ വഴി തന്നെയാണ്. ഞാൻ ആക്ച്വലി ഇവിടെ രണ്ടവണ വന്നിട്ടുണ്ട്. ആ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ വഴി തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇത് അവിടെ കുറച്ച് മണലൊക്കെ കിടപ്പുണ്ട്. സോ ബീച്ചിന്റെ ഇടത്താന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നടന്ന് മുന്നിലേക്ക് പോയിട്ട് നോക്കാം. ആൾക്കാരൊക്കെ ഇതുവഴി നടന്നു പോകുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് ബീച്ചിന്റെ അങ്ങോട്ടുള്ള വഴി തന്നെയാണെന്നാണ്. പണ്ട് ഞങ്ങൾ വന്നപ്പോ ഈ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഞങ്ങള് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് വന്നത്. അപ്പം ഈ വഴിയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇനി ഇവരൊക്കെ എന്തായാലും ബീച്ചിലേക്കായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും ഇവരുടെ പുറകെ നടന്നു പോകാം. അപ്പോ നമ്മളിവിടെ നടന്നെത്തി. ഇതാണ് നമ്മുടെ സോമേശ്വർ ടെമ്പിള്. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. പൊരി, അതേപോലെ തന്നെ മാംഗോ, തക്കാളി ഒക്കെ നോക്കി ആ ചേച്ചി എന്തൊക്കെയോ ഫോണിൽ നോക്കി ചിരിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടോ ഒക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണേൽ നമ്മുടെ ബസ് കയറുന്ന അങ്ങോട്ടേക്ക് പോകാം. എന്തായാലും ബീച്ചിലേക്ക് പോകുന്ന വഴി ഈ ഒരു ടെമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുവഴി ആയിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു അടിപൊളി ആൽമരം ഒക്കെ ഉണ്ട്. യു ക്യാൻ സീ കുറേ വർഷമായിട്ടുള്ള മരങ്ങളാണ്. പക്ഷെ ഈ ആൽമരത്തെ മറ്റേ തൂങ്ങി ആടുന്ന വള്ളിയൊന്നുമില്ല. ആക്ച്വലി അതുണ്ടായിരുന്നു, നമുക്കൊന്ന് ചാടായിരുന്നു. കുറെ കാക്കകളൊക്കെ ഉണ്ട്. ആ ഉണ്ട് ഉണ്ട്, ആ സൈഡിലുണ്ട്. വേനെ തൂങ്ങി ആടാം, പക്ഷെ നമ്മളിപ്പോ തൂങ്ങി ആടാനൊന്നും പോകുന്നില്ല. ഈ അമ്പലം ആക്ച്വലി കൊള്ളാം, പക്ഷെ കേറിയൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇത് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളെന്തായാലും അതിന്റെ അകത്തേക്ക് പോകുന്നില്ല. കൊള്ള ഇവിടുത്തെ ആംബിയൻസ്. എന്തായാലും നമുക്ക് ഇതുവഴി നടന്നു പോകാം. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട്. കൊള്ളാം. നമ്മളങ്ങനെ നടന്ന് 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 ആ ബീച്ചിന്റെ അവിടെ എത്താറാവാറായി. ഇവിടെ കുറെ ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. കൊള്ളാം. ആക്ച്വലി ഇവിടെ മലയാളികൾ ഒത്തിരി പേരുണ്ട്. എനിക്ക് മലയാളികളെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ഒരിതാണ്. എനിവേ, നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആ ടെമ്പിളിന്റെ ബാക്ക് സൈഡായ സോമേശ്വർ ബീച്ച് അഥവാ സൂറത്കൽ ബീച്ചിന്റെ അവിടെ എത്തി. ഇവിടെ ആട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ. ആക്ച്വലി ഈ ഒരു കൈവരിയൊക്കെ കഴിഞ്ഞ വേണം വെള്ളം വന്നപ്പോൾ പോയതാണ്. ഇത്രയും കടൽ കയറി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല വൈബാണ്. ആക്ച്വലി ഇപ്പോൾ സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാൻ ടൈമാവേ. ഇതൊരു നല്ലൊരു സൺസെറ്റ് കിട്ടുന്ന മാംഗ്ലൂരിലെ ഒരു ബീച്ചാണ്. നമുക്ക് നോക്കാം സൺസെറ്റ് കാണാൻ പറ്റുമെന്ന്. അത്രയും ടൈം നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് നമുക്ക് ഹോസ്റ്റലിൽ ടൈമിംഗ് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് എന്തായാലും പോവാം. ആക്ച്വലി ഇവിടെ വൈകുന്നേരം വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നടന്ന് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മള് സീഷോർ അതായത് ബീച്ചിന്റെ അടുത്തേക്ക് എത്തി. ഇവിടെ കുറെ ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. മീൻകാരരെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഇതേ കൂടെ മറ്റേ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഈവനിങ് ടൈം ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. നമ്മൾ കുറച്ച് നേരത്തെ വന്നു, കാരണം ഇതുണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി 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 ആ വഴി വരുന്നുണ്ട്. കൊള്ളാം, കണ്ടിട്ട് എനിക്ക് ചാടാൻ തോന്നുന്നു. ആക്ച്വലി ഇതൊരു സൈഡ് അതെ, അങ്ങോട്ട് ഈ ബീച്ച് ഇങ്ങനെ കിടക്കുവാണ്. അതേപോലെ തന്നെ അങ്ങോട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ പാറയുടെ മണ്ട കയറി ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നടന്നിട്ടുണ്ട് ഈ പാറയുടെ മുകളിലെത്തി. ഇനി ഇവിടുന്ന് കാണുന്ന ഒരു
വ്യൂ എന്ന് പറഞ്ഞാൽ മാരകമായിരിക്കും. ആക്ച്വലി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അതിപ്പം അപ്ലോഡ് ആയി തീരുവെന്നറിയില്ല. ഇനി ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട് എന്റെ പൊന്നു ഗൈസ്. അയ്യോ പൊളി, നോക്കി എന്ത് രസോ, എന്ത് ഭംഗി ഇവിടെ കാണാൻ. നമ്മള് കഴിഞ്ഞ ഉള്ളാൽ ബീച്ച് പോയില്ലേ, ആക്ച്വലി അതെല്ലാം ഒരേ പാട്ടാണ്. ആ അപ്പറെ കാണുന്നതാണ് ഉള്ളാൽ ബീച്ച്. ആ പൊടിമുട്ടൊക്കെ ഇട്ടേക്കുന്നതിന്റെ അവിടെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ എന്താ പറയാ കടലിൽ കുളിക്കുന്നൊക്കെ ഉണ്ട്. യാ അതേപോലെ തന്നെ അവിടെ ക്യാമലൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് കുറച്ച് വ്യൂ ആസ്വദിക്കാം. ഞങ്ങളിവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് ഞങ്ങൾ സൺസെറ്റ് കണ്ടിട്ടാണ് പോയത്. ബട്ട് അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തില്ല. എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളെ നോക്കട്ടെ സൺസെറ്റ് കാണിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ആക്ച്വലി സണ്ണി ഇവിടെയാണ് ഉള്ളത്. ഈ സണ്ണിനി ദേ അവിടെ ചെല്ലേണ്ടി വരും. ആ സണ്ണ് അവിടെ ചെന്നാലേ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. ഇവിടെ ആക്ച്വലി നല്ല കാറ്റാണ്. ഐസ്ക്രീം എന്നുള്ള പ്ലാൻ മാറ്റി. ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ടൈം കുടിക്കാൻ വിചാരിച്ചു. ഈ കടയിൽ നിന്നാണ്, കടയല്ല ഒരു വണ്ടിയുടെ പുറകിൽ തന്നെയുള്ള സെറ്റപ്പാണ്. ആക്ച്വലി ഇവിടെ പലതരത്തിലുള്ള ജിഞ്ചർ മസാല ചാറ്റ് അങ്ങനെ പല പല രീതിയിലുള്ളതുണ്ട്. ആ മെഷീനിൽ നിന്ന് വരുന്ന സംഭവമാണ്. അതേപോലെ തന്നെ ഇവിടെ കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട്. യാ നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. അവര് വരുമ്പോഴത്തേനും ഞങ്ങള് രണ്ട് ജിഞ്ചർ ലൈം പറഞ്ഞു. എന്തായാലും കുടിച്ചു നോക്കുക, ഇതാണ് സംഭവം. ഇറ്റ്സ് ഗുഡ്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. 20 രൂപയ്ക്ക് വേർത്താണ് അല്ലേ? നിനക്ക് ഇഷ്ടപ്പെടും? അമ്പ അടിപൊളി. അതായത് നിങ്ങൾ സോമേശ്വരം വരുവാണെങ്കിൽ ഈ ഒരു ജിഞ്ചർ ലൈം ട്രൈ ചെയ്യുക. ഇവിടെ ക്യാമല് അതേപോലെ തന്നെ പഞ്ഞിമുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. ബീച്ചിൽ എപ്പോഴും നമുക്ക് പഞ്ഞിമുട്ടയൊക്കെ ആൾക്കാർ വിൽക്കുന്നത് കാണാൻ പറ്റും. ആക്ച്വലി എനിക്ക് ക്യാമലിനെ പേടിയാണ്. നമ്മൾ ഉള്ളാൽ ബീച്ച് പോയപ്പോൾ അതിനെ കടിക്കാൻ വന്നതാണ്. സോ അതിൽ പിന്നെ ഞാൻ ക്യാമലിന്റെ അടുത്തേക്ക് പോകറിയില്ല. ആക്ച്വലി സണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ആൾക്കാരൊക്കെ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ. സൺസെറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് ദേ ഓപ്പോസിറ്റ് സൈഡിലാണ്, ലൈറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ദേ നിമ്മി ഫുള്ള് കടലിൽ ചാടി നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി കടലിൽ ചാടാൻ ഇഷ്ടമാണ്. പിന്നെ മണലാവൂലോന്ന് ഓർത്ത് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. കുറച്ചിറങ്ങിയിട്ട് കയറി പോകുന്നു. ആക്ച്വലി ഇവിടെ വെറുതെ ഇരിക്കാൻ തന്നെ നല്ല വൈബാട്ടോ. കാറ്റൊക്കെ അടിച്ച് ഈവനിങ് ടൈമിലൂടെ ചെറിയൊരു സ്നാക്ക് ഒക്കെ കഴിച്ച് കുറെ പേരുണ്ട്. നല്ല വൈബാ, ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും. ഈ ബീച്ച് നല്ല ഏത് ബീച്ച്, ബട്ട് മാംഗ്ലൂരിലെ ബീച്ചസ് ആർ ഓൾവേസ് സ്പെഷ്യൽ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഐ ആം ഓൾവേസ് ഫാസിനേറ്റഡ് അബൌട്ട് ദീസ് ബീച്ചസ്. ഐ ലവ് ബീച്ചസ് സോ മച്ച്. ഇതെന്താണെന്ന് അറിയുന്നതോടെ ഇങ്ങനെ ഇരിക്കുന്നത്. ആക്ച്വലി ഞാൻ എന്താന്ന് നിങ്ങൾ വിചാരിക്കല്ല കേട്ടോ, ഞാനിവിടെ വെറുതെ കായിക്കോട്ട് തുളയിട്ടാണ്. നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ സംഭവം കാണാം. അത് ഈ ക്രാബ് ചെയ്യുന്നതാണ്. ഈ സണ്ണ് സെറ്റ് ആവും തോറും ബീച്ചിന്റെ ആ ഒരു ബ്യൂട്ടി കൂടി കൂടി വരുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണ് ബീച്ച് വരുമ്പം ഒത്തിരി ഹാപ്പി ആവും, ഇടയ്ക്ക് നമ്മൾ ഇമോഷണൽ ആവും. ബിക്കോസ് ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല മൈൻഡ് നല്ല റിലാക്സ് ആണ്. ഇവിടെ നല്ല കാറ്റൊക്കെ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ നമ്മൾ ആ ഒരു പാറയുടെ അവിടുത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. ഇനി ഇവിടുത്തെ വ്യൂ കുറച്ചു നേരം ആസ്വദിക്കാൻ വേണ്ടി. ഇവിടെ കുറച്ചുകൂടി തിരക്കുറവാണ്. ഇതിന്റെ ഏത് സൈഡിൽ നിന്നാലും നല്ല വൈബാണ്.